ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെഎസ്എഫ്ഇ. ഹെൻകോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ, 4 വാഷിൽ ഫെയ്ഡായി, ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റ്, ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ, ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവും ആവില്ല. ഹെൻകോ മാറ്റ്, വെറും വാഷല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 12, തിങ്കളാഴ്ച. കോവിഡ് പരിശോധനകളുടെ എണ്ണം കൂട്ടാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. പൊതുയിടങ്ങളിൽ പരിശോധനാ കിയോസ്കുകൾ സ്ഥാപിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. മണം തിരിച്ചറിയുന്നുണ്ടോ എന്ന പരിശോധനയാകും കിയോസ്കുകളിൽ ആദ്യം നടത്തുക. അതിനുശേഷം സർക്കാർ നിരക്കിൽ ആന്റിജൻ പരിശോധന നടത്തും. നേട്ടങ്ങളെല്ലാം ഞങ്ങൾക്ക് മാത്രമാണുള്ളത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന് പിണറായി വിജയൻ. ചിലത് മറ്റുള്ളവരും ചെയ്തിട്ടുണ്ടാവാം, അത് പൂർത്തിയാക്കാൻ ഈ സർക്കാരിനും കഴിഞ്ഞു. ഇത് നാടിന്റെ നേട്ടമായി കാണണം. നേടിയ നേട്ടങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കേണ്ട. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി കേരളം മാറിയതിന്റെ പ്രഖ്യാപനം നടത്തി സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വപ്ന സുരേഷ് കമ്മീഷൻ വാങ്ങിയ പദ്ധതികളുടെ എണ്ണം കൂടുന്നു. സ്വർണ്ണക്കടത്തിലും ലൈഫ് മിഷനിലും കൂടാതെ ഇപ്പോൾ വിസ സ്റ്റാമ്പിംഗുമായി ബന്ധപ്പെട്ട കരാറിലും സ്വപ്ന സുരേഷ് കമ്മീഷൻ കൈപ്പറ്റിയിരുന്നതായാണ് വെളിപ്പെടുത്തൽ. എൻഫോഴ്സ്മെന്റിന് സ്വപ്ന നൽകിയ മൊഴിയിലാണ് ഇക്കാര്യമുള്ളത്. ചെന്നൈയിലെ ഫോർത്ത് ഫോഴ്സ് എന്ന സ്വകാര്യ സ്ഥാപനമാണ് കരാർ ലഭിക്കുന്നതിനുവേണ്ടി സ്വപ്നയ്ക്ക് വൻതുക കമ്മീഷൻ നൽകിയത്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിലെ സ്വപ്ന സുരേഷിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് NIA കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. എല്ലാ അഴിമതിയുടെയും പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസ് ആണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 6 തവണ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയെ എന്തിന് കണ്ടുവെന്നും അതിന്റെ കാരണം എന്താണെന്നും മുഖ്യമന്ത്രി പറയണമെന്നും ചെന്നിത്തല. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC വൈസ് പ്രസിഡന്റ് ശൂരനാട് രാജശേഖരൻ. മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന നിലപാടെടുത്ത 30 കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് ശൂരനാട് രാജശേഖരൻ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തിയത്. വിവാദ വിഷയങ്ങളിൽ ഇനി ചാനൽ ചർച്ചയ്ക്ക് പോവേണ്ടെന്ന് നേതാക്കളോട് CPM. ലൈഫ് മിഷൻ സ്വർണ്ണക്കടത്ത് കേസുകൾ അടുത്ത കാലത്തായി സ്ഥിരം ചാനൽ ചർച്ചയ്ക്ക് വിഷയമാകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് പോവേണ്ടെന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കേരളത്തെ ഭ്രാന്താലയമാക്കി തിരിച്ചുകൊണ്ടുവരാനുള്ള സംഘപരിവാറിന്റെ ഗൂഢലക്ഷ്യത്തിന് വെള്ളവും വളവും കൊടുക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ഇടുങ്ങിയ മനസ്സിനെ പുച്ഛിക്കാതിരിക്കാനാവില്ലെന്ന് CPI മുഖപത്രമായ ജനയുഗം. ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വിമർശനം. മാധ്യമപ്രവർത്തകൻ KM ബഷീർ വാഹനമിടിച്ച് മരിച്ച കേസിൽ പ്രതി ശ്രീരാം വെങ്കിട്ടരാമന് ജാമ്യം. പോലീസ് കുറ്റപത്രം നൽകിയ കേസിൽ നേരിട്ട് ഹാജരാകാൻ 2 പ്രാവശ്യം നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ശ്രീരാം ഹാജരായിരുന്നില്ല. തുടർന്ന് കോടതിയുടെ അന്ത്യശാസനം നിലനിൽക്കെയാണ് ശ്രീരാം നേരിട്ട് കോടതിയിലെത്തിയത്. 2 പ്രതി വഫയും കോടതിയിൽ ഹാജരായിരുന്നു. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയതിനാൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് യെല്ലോ അലർട്ടാണ്. നാളെയും ലക്ഷദ്വീപ് ഒഴികെ കേരളത്തിലെ 8 ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരും. കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിലുള്ള പരിചരണം ആവശ്യമുള്ള രോഗികൾക്ക് കൂട്ടിരിപ്പുകാരെ അനുവദിക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ. ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക്, ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. പ്ലസ് വൺ പ്രവേശനത്തിന് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ മെറിറ്റ് സീറ്റുകളിലേക്കുള്ള 1-ാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയായപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നത് 43,528 സീറ്റുകൾ. ഈ സീറ്റുകളിലേക്കുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. ഇതുവരെ അപേക്ഷിക്കാത്തവർ, അപേക്ഷിച്ചിട്ടും പ്രവേശനം ലഭിക്കാത്തവർ, സേ പരീക്ഷ വിജയിച്ചവർ, അപേക്ഷയിൽ തെറ്റു സംഭവിച്ചതിനാൽ പ്രവേശനം ലഭിക്കാത്തവർ എന്നിവർക്ക് മാത്രമേ അപേക്ഷിക്കാനാവൂ. കോവിഡ് മൂലം നീറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർക്ക് ഒരവസരം കൂടി നൽകാൻ സുപ്രീംകോടതി നിർദ്ദേശം. കോടതിയുടെ പുതിയ നിർദ്ദേശത്തെ തുടർന്ന് നീറ്റ് ഫലപ്രഖ്യാപനം 16 മാറ്റി. കോവിഡ് വ്യാപനത്തെ തുടർന്നുള്ള സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് ഉണർവേകാൻ കൂടുതൽ തുക വിപണിയിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക്
എൽ ടി സി ക്യാഷ് വൗച്ചർ സ്കീം അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ. 5,675 കോടിയാണ് ഇതിനായി നീക്കിവയ്ക്കുന്നത്. ഇതിനു പുറമെ മൂലധന ചെലവുകൾക്കായി 12,000 കോടി രൂപയുടെ പലിശരഹിത വായ്പ സംസ്ഥാനങ്ങൾക്ക് നൽകാനും തീരുമാനിച്ചതായി ധനമന്ത്രി പറഞ്ഞു. കൊട്ടിയത്ത് റംസി എന്ന യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ സീരിയൽ നടി ലക്ഷ്മി പ്രമോദിനും ഭർത്താവിനും ഭർത്തൃമാതാവിനും മുൻകൂർ ജാമ്യം. ഇവർക്ക് ജാമ്യം നൽകരുതെന്ന് ക്രൈംബ്രാഞ്ചിനു വേണ്ടി ഹാജരായ പ്രോസിക്യൂട്ടർ നേരത്തെ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. സിനിമാ ചിത്രീകരണത്തിനിടെ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന നടൻ ടൊവിനോ തോമസ് ആശുപത്രി വിട്ടു. 6 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹം ആശുപത്രി വിട്ടത്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച നടി ഖുഷ്ബു ബിജെപിയിൽ ചേർന്നു. ഡൽഹിയിൽ ബിജെപി ദേശീയ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഖുഷ്ബു ബിജെപിയിൽ ഔദ്യോഗികമായി അംഗത്വമെടുത്തു. ഇന്ന് രാവിലെയാണ് ഖുഷ്ബു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് രാജിക്കത്ത് നൽകിയത്. രാഹുലും പ്രിയങ്കയും രാജ്യത്തെ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്. ആടിനെയും ചെമ്മരിയാടിനെയും തിരിച്ചറിയാനാകാത്തവരാണ് രാഹുലും പ്രിയങ്കയും. പാടത്തെ വിളകളുടെ ഇലകൾ കണ്ട് അതേത് വിളയാണെന്ന് തിരിച്ചറിയാൻ ഗാന്ധി സഹോദരങ്ങൾക്ക് സാധിക്കുമെങ്കിൽ താൻ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ചൈന വിഷയം കൈകാര്യം ചെയ്ത സർക്കാർ നടപടിയെ വിമർശിച്ച രാഹുൽ ഗാന്ധിയോട് വസ്തുതകൾ വിശദമായി പഠിക്കാൻ ബിജെപി എംപി വീരേന്ദ്രസിംഗ്. ഇത്തരം കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ആർക്കും സാധിക്കില്ലെന്ന് വീരേന്ദ്രസിംഗ് പറഞ്ഞു. ഇന്ത്യൻ ഫുട്ബോൾ കണ്ട ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായ കാൾട്ടൺ ചാപ്മാൻ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. പുലർച്ചെ ബാംഗ്ലൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ വാർത്തകൾ വിരൽ തുമ്പിൽ.